ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ടൊയോട്ടയുടെ മിഡ് സൈസ് എസ് യു വി ഇന്ത്യയ്ക്കായി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ടൊയോട്ട. ഈ ഉത്സവ സീസണിൽ വിപണിയിലെത്തുന്നതിന് മുന്നോടിയായാണ് അർബൻ ക്രൂയിസർ ഹൈറൈഡർ എന്ന് വിളിക്കപ്പെടുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തെ ടൊയോട്ട പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 4.3 മീറ്ററോളം നീളമുള്ള ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ ഇന്ത്യയിലെ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ഹുണ്ടായി ക്രെറ്റ, കിയ സെൽട്ടോസ്, എം ജി ആസ്റ്റർ, ഫോക്സ് വാഗൺ ടൈഗൂൺ, സ്കോഡ കുഷാക്, നിസാൻ കിക്സ് തുടങ്ങിയ വമ്പന്മാരുമായാണ് മാറ്റുരയ്ക്കാനെത്തുന്നത്. ആന്തരികമായി D22 എന്ന കോഡ് നാമമുള്ള ഈ എസ് യു വി ടൊയോട്ടയും സുസൂക്കിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് എന്നതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. ടൊയോട്ടയുടെ ആഭ്യന്തര നിരയിൽ അർബൻ ക്രൂയിസർ കോമ്പാക്റ്റ് എസ് യു വിക്ക് മുകളിലായാണ് ഹൈറൈഡർ സ്ഥാനം പിടിക്കുക. ശരിക്കും പറഞ്ഞാൽ രണ്ടാം തലമുറ മാരുതി സുസൂക്കി ബ്രസയെ അടിസ്ഥാനമാക്കി ഒരുക്കിയ മിഡ് സൈസ് മോഡലാണ് ഇതെന്നേ ആദ്യ കാഴ്ചയിൽ തോന്നുകയുള്ളൂ. എന്നാൽ ആഗോള വിപണികളിലുള്ള ടൊയോട്ട എസ് യു വികളിൽ നിന്ന് ധാരാളം പ്രചോദനം ഉൾക്കൊണ്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിന് മുൻവശത്ത് ഡ്യുവൽ ലെയർഡ് LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, ഷാർപ്പ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലിൽ നൽകിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരു രൂപം സമ്മാനിക്കുന്നുണ്ട്. ടൊയോട്ടയുടെ സിഗ്നേച്ചർ ബാഡ്ജ് സ്ലീക്ക് ക്രോം സ്ട്രിപ്പും മുൻവശത്തെ ഗ്രില്ലിന് കുറുകെ നീളുന്നത് കാണാം. മുൻ ബമ്പറിന് LED ഹെഡ്ലാമ്പ് ക്ലസ്റ്ററാൽ ചുറ്റപ്പെട്ട ഒരു പ്രമുഖ എയർ ഇൻലെറ്റിനൊപ്പം വളരെ മസ്കുലറായ ഒരു രൂപകൽപ്പനയാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് റൂഫ് ലൈൻ, കറുപ്പിലൊരുക്കിയിരിക്കുന്ന പില്ലറുകൾ, ടെയിൽ ഗേറ്റിലേക്ക് നീളുന്ന സ്റ്റൈലിഷ് സി ആകൃതിയിലുള്ള LED ടെയിൽ ലാമ്പുകൾ, ഇരട്ട സി ആകൃതിയിലുള്ള LED പാർക്കിംഗ് ലാമ്പുകൾ എന്നിവയാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൻ്റെ മറ്റ് ഹൈലൈറ്റുകൾ. പിൻവശത്ത് ടെയിൽ ലാമ്പുകളുമായി ലയിക്കുന്ന ക്രോം സ്ട്രിപ്പും വൃത്തിയായി തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം പുത്തൻ മിഡ് സൈസ് എസ് യു വിയുടെ താഴ്ന്ന വേരിയൻറ്റുകളിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ K15C മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ടൊയോട്ട വാഗ്ദാനം ചെയ്യുന്നത്. ഇത് 6000 RPMൽ പരമാവധി 103 BHP കരുത്തും 4400 RPMൽ 136.8 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. 5-speed മാനുവൽ അല്ലെങ്കിൽ 6-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനായിരിക്കും ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ ലഭ്യമാവുക. അതേസമയം മോഡലിൻ്റെ ടോപ്പ് എൻ വേരിയൻറ്റുകളിൽ 116 BHP പവറുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ കരുത്തുറ്റ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനായിരിക്കും തിരഞ്ഞെടുക്കാനാവുക. ഇതൊരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുമായാവും എത്തുകയെന്നാണ് സൂചന. ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവും ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ ഉണ്ടാവും. 10.50 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെയായിരിക്കും ഹൈറൈഡറിൻ്റെ എക്സ്ഷോറൂം വിലയായി പ്രതീക്ഷിക്കുന്നത്. പുത്തൻ ടൊയോട്ട മിഡ് സൈസ് എസ് യു വിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കിയാൽ എൻ്റർടൈൻമെൻറ്റ്, കംഫർട്ട്, കൺവീനിയൻസ്, കണക്ടിവിറ്റി, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ സമ്പന്നമായിരിക്കും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള 9-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വലിയ MID സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, മൗണ്ടഡ് കൺട്രോളുകളുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് എന്നിങ്ങനെ ധാരാളം പ്രീമിയം സജ്ജീകരണങ്ങളും ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ കാണാനാകും. ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലെതർ സീറ്റുകൾ, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ്റസ്റ്റുകൾ, ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ഒന്നിലധികം എയർ ബാഗുകൾ, ഹെഡപ്പ് ഡിസ്പ്ലേ, 360° ക്യാമറ സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നീ അത്യാധുനിക സജ്ജീകരണങ്ങളും ക്രെറ്റയെയും സെൽറ്റോസിനെയും വെല്ലുവിളിക്കാനെത്തിയ പുത്തൻ അവതാരത്തിൽ ടൊയോട്ട ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.